ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പൊമ്മയപ്പോ വ്ലോഗ്സ്. അപ്പോൾ ഒറ്റയടിച്ചിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, ബിക്കോസ് ഇന്ന് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. സോ ഫുൾ ബ്ലാസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഷാസുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാൻ ക്ലാസ്സിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചത്, ബിക്കോസ് ക്ലാസ്സിൽ എനിക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ നോർമലി ഞാൻ മടുക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റാ, വൈറ്റ് ഫോറസ്റ്റാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവറാ അങ്ങനെ. പക്ഷേ അങ്ങനല്ല, ഇപ്പോൾ രണ്ട് ഞങ്ങൾ ഡ്രീം കേക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്താ, എന്നോടാ ഉമ്മ പറഞ്ഞത് ഓർഡർ എടുക്കാൻ. അപ്പോൾ രണ്ട് ഡ്രീം കേക്ക് വാങ്ങിച്ചിട്ട് ഇച്ച എന്നെ പിക്ക് ചെയ്തിട്ട് ടൗണിന് വരെ ഞാൻ വന്നു, പിന്നെ അവിടുന്ന് ഇച്ച പിക്ക് ചെയ്തിട്ട് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു റിഫ്രഷിങ് ഡ്രിങ്കൊക്കെ കുടിച്ചു. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ ബോയ് എൻ്റെ ജ്യൂസൊക്കെ അടിച്ചു മാറ്റി കുടിക്കുന്നുണ്ടായിരുന്നു, ബിക്കോസ് അവന് കളിച്ചിട്ട് എന്തെന്നറിയില്ല, നല്ലതായിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇവൻ ഹായ് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹായ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇവന് ഞങ്ങളുടെ എല്ലാവരുടെ ഫേവറേറ്റ്സ് ആയിട്ടാണ്, മഷാല്ലാ. പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ ഞാൻ ഫുഡ് രാവിലെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. സോ മന്തി ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ചു, നല്ല മന്തി നല്ലോണം കഴിച്ചു. ഞാൻ കഴിച്ചിട്ട് ഉമ്മേനോട് പറഞ്ഞു എനിക്കൊരു പീസ് വെക്കണം, ബിക്കോസ് അതിൽ എനിക്ക് കുറച്ചല്ല നല്ലോണം ചെറിയ പീസാണ് കിട്ടിയത്. സോ ഉമ്മ എനിക്ക് ലെഗ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവനക്കറിയില്ല ഇവൻ്റെ ബർത്ത്ഡേ ആണോ, ബിക്കോസ് ഇവന് 2 ഇയർ ആയിട്ടേ ഉള്ളൂ, ഇന്നൊക്കെ 2 ഇയർ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇവനക്കറിയാം ഇവൻ എന്തോ സ്പെഷ്യൽ പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. സോ അങ്ങനെ അവന് തോന്നിയാൽ അവൻ എന്ത് ചെയ്യും, കുറച്ച് ഡിമാൻഡ് ചെയ്യും. നമ്മൾ അവനെ കൂടുതൽ കെയർ ചെയ്താൽ ഇവന് ഡിമാൻഡാവും. എന്നിട്ട് നമ്മൾ ഇവനെ മൈൻഡ് ചെയ്യാത്ത, നമ്മൾ സംസാരിച്ചുകൊണ്ടുണ്ടായവ അത് അവനക്ക് ഇഷ്ടപ്പെടുകയില്ല. അവൻ എപ്പോഴും അവൻ്റെ പിന്നാലെ ഞങ്ങളിങ്ങനെ കളിച്ചും ചിരിച്ചും അവനെ കെയർ ചെയ്ത് അവനോട് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കണം. പക്ഷെ അവനെ പക്ഷേ എല്ലാം കുറച്ച് കുറച്ച് ടൈമിന്, ഇല്ലെങ്കിൽ അവനക്കത് പിന്നെ ഇപ്പം ഞങ്ങൾ അവനെടുത്താലും അത് കുറച്ച് ടൈമിന്, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് ഇവൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവനെ ഭയങ്കര ലൈക്കാണ്. ഇവനെ വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് അതൊരു വിഷമം ഇങ്ങനെ മനസ്സിലുണ്ടാവും, ഞാൻ അധികം അവിടെ നിൽക്കാൻ പോകാനില്ല, എൻ്റെ വീട്ടിലേക്ക് അധികം പോവലേയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവനെ നല്ലോണം മിസ് ചെയ്യും. ഞാൻ പോയാലും ഇവനെ മറക്കില്ല. ഇപ്പം ഞാൻ കുറേ ഡേയ്സ് കഴിഞ്ഞിട്ട് പോയാലും ഇവൻ എന്നെ മറക്കില്ല. ഞാനുണ്ടായാലും വേറെ തന്നെ നോട്ടിയും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സോ ഇവന് അങ്ങനെ കണ്ടാലും ഭയങ്കര അറ്റാച്ച് ആണ് എന്നോട്. പിന്നെ ഇതാ ആ സൈഡിൽ വന്നില്ല, അതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മോന്. ഇതാണ് അർസാൻ, മുഹമ്മദ് അർസാൻ. അപ്പോൾ അർസാൻ മോന് എന്തോ ഇവനക്കറിയില്ല, ഞാൻ വീടെടുക്കുന്നതാ അങ്ങനൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കിസ് ചെയ്യുമെന്ന് പറഞ്ഞു, ഇവന് വേറെ എവിടേക്കോ നോക്കുമെന്നു. എന്നിട്ട് എനിക്ക് താന്ന് പറഞ്ഞപ്പോൾ വേഗം തോന്നും, പിന്നെ ഇവന് ഷൈയായി അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവനോട് ഞാൻ ഇവനെപ്പോഴും ഞാൻ ഇങ്ങനെ വന്നാൽ കളിയാക്കും, നീ അവിടേക്ക് പോകുന്നില്ലേ, ഇവൻ്റെ വാപ്പാൻ്റെ പുരക്ക് പോകുന്നില്ലേ എന്ന്. അപ്പോൾ ഇവനക്ക് ദേഷ്യം വരും. അപ്പോൾ ഇവന് ഓരോന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രീം കേക്ക്. അപ്പോൾ ആ രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സിസ്റ്ററിന് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ആരാ, വാപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ബ്രദറിന് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോക്സ് അവർക്ക് വേണ്ടി ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു. എന്നിട്ട് ഒരു ബോക്സ് എടുത്തിട്ട് ഇവനോട് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത്
പക്ഷെ ഇവന് വിചാരിച്ചത് ഇവന് കഴിക്കാൻ കൊടുത്തതാണെന്ന്. അങ്ങനെ ചെയ്തു. ഇവന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവന് ഭയങ്കരമായിരിക്കും. ഇവന് ഡയറി മിൽക്ക് പോലത്തെ ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഓണം സെലിബ്രേഷൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഫുള്ള് ടയർഡായിട്ട് വോയിസ് ഓവർ ഇടാനേ പറ്റുന്നില്ല. ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഫുള്ള് ടയർഡായിട്ട് വോയിസ് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തായാലും ഇന്ന് തന്നെ വോയിസ് ഓവർ ഇടാന്ന് വിചാരിച്ചു. ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവനക്ക് ഇങ്ങനെ ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനക്ക് അറിഞ്ഞു ഇത് എന്തോ സംഭവം വേറെയാണെന്ന്. എന്നാലും ഇവനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവനക്ക് ഭയങ്കര ലൈക്കായി ഈ ഡ്രീം കേക്ക്. കണ്ടില്ലേ ഇവനെ കഴിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതെല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണല്ലേ. എന്തായാലും ചിലരുണ്ട് ഇഷ്ടമില്ലാത്ത, എനിക്കറിയുന്ന തന്നെ ചിലരുണ്ട് ഇഷ്ടമല്ലാത്ത, ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത കുട്ടികളും ഉണ്ട്. എനിക്ക് മനസ്സിലായി അത് ഇരിക്കണം. ഓക്കെ, ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെ ഇവനെ ഞങ്ങളെല്ലാവരും എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവനെ വായിക്കിട്ട് കൊടുത്തു. പക്ഷെ ഇവനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വായിക്കിട്ട് തരാൻ ആ ഒരു ഐഡിയ കൊടുത്തത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മനെ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഉമ്മ അകത്ത് എന്തോ തിരക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഉമ്മ വന്നിട്ട് ഇവനക്ക് വായിക്ക് കൊടുത്തിട്ട് ഇവനോട് പറഞ്ഞു എനിക്ക് തിരിച്ച് താന്ന്. ഇവന് ഭയങ്കര ഹാപ്പിയായ സംഭവമാണ് ഈ തിരിച്ച് ഇവന് വായിലിട്ട് കൊടുക്കുന്നത്. ഞങ്ങളിട്ട് കൊടുക്കുന്നേക്കാളും ഇവന് ഹാപ്പിയായ ഒരു കാര്യമാണ് അവന് നമ്മുടെ വായിലേക്ക് ഇട്ട് തരുന്നത്. ആ ഒരു ഐഡിയ ഞങ്ങൾക്കൊന്നും തോന്നിയിട്ട അത് ചെയ്തത് ഉമ്മ. എൻ്റെ ഉമ്മയാണ് ഇവൻ്റെ മാമ. പക്ഷേ എൻ്റെ ഇവനക്ക് എൻ്റെ ഉമ്മ കഴിഞ്ഞിട്ടേ ആരുള്ളൂ അങ്ങനെ ചെയ്യുന്ന ഉമ്മനെ. മാമ മാമ പറഞ്ഞിട്ട് പിന്നാലെ തന്നെ ഉണ്ട്. പിന്നെ അത് സ്വാഭാവികമായിട്ടുള്ളടത്ത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇവൻ്റെ ഒരു ഉമ്മൻ്റെ വാപ്പ, എനിക്കറിയില്ല എങ്ങനെ ഗൾഫിലേക്ക് ഇവനെ വിട്ടു പോകുന്നു. ബിക്കോസ് അത്രയൊക്കെ അറ്റാച്ചായി, അഡിക്റ്റായി ഇവന് ഇച്ചാനോട്. ഇച്ചാനെ കണ്ടില്ലെങ്കിൽ ചോദിക്കും എവിടെയാ ബാപ്പ അടുക്ക് പോയി ഇങ്ങനെ ചോദിക്കും. പിന്നെ വീഡിയോ കണ്ടാലും ചോദിക്കും ബാപ്പ ബാപ്പ എന്ന് പറഞ്ഞ് കരയും. കണ്ടില്ലേ ഇതാ ഉമ്മ തിരിച്ച് ഉമ്മാക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവന് കൊടുക്കുമ്പോൾ ഇവൻ്റെ ഹാപ്പിനെസ് കണ്ടില്ലേ. ഇവനക്ക് കൊടുക്കുന്നേക്കാളും ഇഷ്ടം ഇവന് റിട്ടേൺ നമുക്ക് തരുമാ. പിന്നെ എല്ലാവരും എനിക്ക് വായിക്കട എനിക്ക് വായിക്കട എനിക്ക് വായിക്കട വായിക്കട പറഞ്ഞിട്ട് അതിന് ഭയങ്കര. പക്ഷേ ഇവന് സ്മൈലും കിട്ടും. മഷാല എല്ലാവരും മഷാല പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സനാണ്, ഭയങ്കര അറ്റാച്ചായ പേഴ്സനാണ്. ബിക്കോസ് ഇവനെ നല്ല മിസ്സാവും എനിക്ക്. എപ്പോഴെങ്കിലും ഒരിക്കൽ പോയാൽ പോലും എനിക്ക് ഇവനെ മിസ്സാവും. നല്ലൊരു മിസ്സായിട്ടൊരു കുറച്ച് ഞാൻ എമോഷണലാവും. എന്താണെന്നറിയില്ല. പിന്നെ എൻ്റെ അപ്പുനും ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ്റെ കാര്യം എപ്പോഴും ചോദിച്ചുകൊണ്ടുണ്ടാവും. പിന്നെ അപ്പു ചെറിയുണ്ടായ ഒരു നേച്ചറാണ് ഇവന്. സോ അപ്പുനെപ്പോഴും ഇവനെ കാണുമ്പോൾ അപ്പു ചെറുതിലുണ്ടായ ആ ഒരു ഓർമ്മകളൊക്കെ വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചെറിയ സിസ്റ്റർ ഇവന് ഇങ്ങനെ സുന്നത്ത മംഗളത്തിനൊക്കെ കൊടുക്കില്ലേ നോട്ടിൻ്റെ മാല, അതാണ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വെച്ചിട്ട് ഇവൻ അതിലുള്ള ഒരു 50 rupees കീറിക്കളഞ്ഞു. ഇവനക്കറിയില്ലല്ലോ ആ ക്യാഷിൻ്റെ വാല്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കീറിക്കളഞ്ഞു. പിന്നെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു തിരക്കിലായി ഇവന് കേക്ക് കൊടുക്കുന്നതും. പക്ഷെ അവന് ഭയങ്കര ലൈക്കായെന്ന് തോന്നുന്നു കേക്ക്. കണ്ടില്ലേ വിടുന്നുണ്ടായിരുന്നില്ല. സ്പൂണ് ഞങ്ങൾ വാങ്ങിച്ചതെന്ന് തിരിച്ചാവാൻ വാങ്ങിക്കും നമ്മളെ കയ്യിൽ നിന്ന് സ്പൂണ്. എനിക്ക് ഉറക്കപ്പിച്ചിട്ട് വാക്കുകളെല്ലാം ഇടറിട്ടറിപ്പോന്നു. ഓക്കെ, എന്തായാലും 2 ഇയർ കംപ്ലീറ്റ് ആയി മഷാല്ല. ഇനി എന്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഇങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കലും വാങ്ങലും കൊടുക്കലും വാങ്ങലും ഇത് തന്നെ. അപ്പോൾ ആ ഒരു ബോക്സ് ഞങ്ങൾ ഖാലിയാക്കിയിട്ടുണ്ട്. ഖാലിയാക്കിയിട്ട് ആ ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗോൾഡ് ബോക്സ് അതാ അവിടെ തന്നെ വെച്ച്. അപ്പോൾ ഞാനിതാ ഗിഫ്റ്റ് സെറിമണി, ഗിഫ്റ്റ് കൊടുക്കുന്ന സെറിമണിയിലേക്ക് കടക്കുകയാണ്.
അപ്പം ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കൊടുത്തത്. ഇവൻ എന്തോ കളിക്കുന്ന തിരക്കിൽ അങ്ങനെ എന്തോ ഉണ്ടായെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ കൊടുക്കുമ്പോൾ മൈൻഡേ ചെയ്തില്ല, അങ്ങോട്ട് പോയി. പിന്നെ ഇവനക്ക് മനസ്സിലായി ഇവനക്ക് ഏതോ ഒരു സാധനം കൊടുക്കാമെന്ന്. അപ്പോൾ അത് നൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നല്ല ചേർന്നുണ്ട് ഉണ്ടായിരുന്നു ഞാൻ കൊടുത്ത ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവൻ അറിഞ്ഞു എന്തോ ഇവൻ സ്പെഷ്യൽ പേഴ്സണാണ്. പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവന്. അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു ഈ പിക്ക് എടുക്കുന്നത്. അങ്ങനെ വീട്ടിലെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് വീണ്ടും അത് കാണിച്ച് കാണിച്ചെന്ന് പറഞ്ഞിട്ട് വരും, പക്ഷേ ഇത് ഇഷ്ടമല്ല പിക്ക് എടുക്കുന്നത്. അങ്ങനെ ഉമ്മ എനിക്ക് ലെഗ് പീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലെഗ് പീസ് കഴിച്ചു, പിന്നെ ഉമ്മേൻ്റെ ഒപ്പം വീടെടുത്ത് പിക്ക് എടുത്തു. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ എന്താ, ഞാനും കുറച്ച് പട്ടിഷോ ഇറക്കുകയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് പുറത്തേക്ക് പോയി. അവിടെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള ഒരു പ്ലേസാണ് എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവിടേക്ക് പോയി, പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ അനിയത്തിക്ക് എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇവന് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇവന് ഭയങ്കര വാശി പിടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ടൈമിലാണ് ഇവന് 50 rupees കീറിയത്. വേറെ ഒക്കെ ചെയ്യും, പക്ഷെ പിക്ക് എടുക്കാൻ നിൽക്കൂല. ശരിക്കും ഇവൻ്റെ പിക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്നിട്ട് ഇവൻ ഓടിക്കളിക്കുന്നു. പിന്നെ കുറച്ച് കുറച്ച് ക്ലിപ്സാണ് ഇവൻ്റെ കിട്ടിയത്. ഇവനെ ഇങ്ങനെ വാശി പിടിക്കുന്നു. ഇവനവിടെ നിൽക്കാനും പറ്റൂല, ലോങ് കൊണ്ടുപോകണം, നടക്കണം, കുറച്ച് നടക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ എന്നെ നടപ്പിച്ചു. ഇവിടെ ഇറങ്ങണ്ട ഇവിടെ ഇറങ്ങണ്ട പറഞ്ഞിട്ട് കുറച്ച് ലോങ് പോയിട്ട് നിന്നിട്ട് നടപ്പിച്ചു. ഇവന് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇഷ്ടം. അതിൽ പോവാൻ പറഞ്ഞാലുള്ള ഹാപ്പിനെസ് ഇവന് വേറെ ഒന്നുമില്ല. എന്നിട്ട് എന്നെ വിളിച്ച് ഞാൻ ഇറങ്ങുമെന്ന് പറയുമ്പോൾ അതിനും കരയുന്നു. ഞാൻ വിചാരിച്ചു ഇവൻ്റെ ബേർത്ഡേ അല്ലേ, കരയിക്കണം വിചാരിച്ചിട്ട് ഞാൻ ആ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു കുറച്ച് ഇവിടെ നിന്ന് നിർത്തിയാൽ മതി. അവിടെ നിർത്തിയപ്പോൾ ഇവനക്ക് അവിടെ ഇറങ്ങാൻ പറ്റൂല, കുറച്ച് ലോങ് പോകണം എന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ ഈ ഒരു പ്ലേസിലാണ് നിർത്തിയത്. എന്നിട്ട് ഇവിടുന്ന് എൻ്റെ വീട്ട് വരെ ഞാൻ ഇവനെ പിടിച്ച് നടന്നുകൊണ്ട് പോയി. ഫസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ, നെക്സ്റ്റാണ് ഓട്ടോ വന്നിട്ട് ഞങ്ങൾ പോയത്. അങ്ങനെ ഇവൻ എനിക്ക് പണിയൊക്കെ തരുന്നു, എട്ടിൻ്റെ പണിയൊക്കെ തന്നു. ഇതാണ് ഞാൻ കൊടുത്ത ഡ്രസ്സ്. ഇവനെ അതിട്ട് അവൻ്റെ ബാപ്പൻ്റെ അടുത്ത് ഓരോരോ കുസൃതിയും ഇതെല്ലാം ബാപ്പൻ്റെ അടുത്തല്ലേ കാണിക്കാൻ പറ്റൂ. ഇതൊക്കെ കാണിക്കായിരുന്നു. അപ്പോൾ കണ്ടില്ലേ ഇവൻ്റെ കുസൃതി, കണ്ടില്ലേ ബാപ്പൻ്റെ വയറിലേക്കാണ് കയറിട്ട്. എനിക്ക് എന്നിട്ട് ഇവനക്കറിയാം ഇത് ഇവന് കുസൃതി ഒപ്പിക്കുന്നു. എന്നിട്ട് ബാപ്പനോട് ഓരോന്ന് ചോദിക്കുന്നു ഇവൾ. അപ്പോൾ നമ്മുടെ ഷാസുമോൻ്റെ ബേർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. നൈറ്റായി, ഭയങ്കര നോട്ടിയാണ് കേട്ടോ, ഭയങ്കര നോട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ ഇങ്ങനെ ഞങ്ങൾ അവനെ തന്നെ ഒബ്സർവ് ചെയ്യണം, അവനെ ഇങ്ങനെ പാമ്പറാക്കിയിട്ട് കൊണ്ട് നടക്കണം. അതാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നു. ബിക്കോസ് ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് രാവിലെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചയാണ് എന്നെ ഡ്രോപ്പ് ആക്കിയത് വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഇച്ച വീട്ടിലേക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ. എന്നിട്ട് ഞാനൊക്കെ അവിടെ നിന്ന് ഉറങ്ങി. എന്നിട്ട് രാവിലെ എണീച്ച് ഞാൻ ഓണം സെലിബ്രേഷൻ്റെ ഇതിലേക്ക് പോയി. അപ്പോൾ സ്റ്റേ ട്യൂൺ, ആ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബോക്സ് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ് ഇവർ ഒന്നിച്ച്. പിന്നെ വലിയൊരു ബഹളമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഞാൻ ഇവനെ പറ്റിച്ച്, സിസ്റ്ററിൻ്റെ മോന് പറ്റിച്ച്, നിനക്ക് കേക്കൊന്നും വെച്ചില്ല പറഞ്ഞിട്ട് ഇവന് കരഞ്ഞ് അത് കുളമാക്കി വലിയ ഇഷ്യൂ. എന്നോട് ദേഷ്യപ്പെട്ടൊക്കെ ഇരുന്ന് എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓക്കെ ആയി, സെറ്റായി. ഇങ്ങനെ കുട്ടികളെ ഭ്രാന്താക്കാൻ നല്ല രസമാണ്, കണ്ടില്ലേ.
വല്യേറെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ല കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, വല്യേറെ തന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ഡേ. നല്ല അൽഹംദുലില്ല മാഷാല്ലാ, നല്ലൊരു ഡേ ആയിരുന്നു, നല്ല ഹാപ്പിനെസ്സും ഇതൊക്കെ നിറഞ്ഞ ഒരു ഡേ ആയിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. നമ്മളെ ഫാമിലി ഒത്തുകൂടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആവൂലേ, നമുക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴും ഒന്നിച്ച് കഴിക്കുമ്പോഴും ഒന്നിച്ച് സംസാരിക്കുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ റിട്ടേൺ എന്നെ വീട്ടിലേക്ക് ഇച്ച കൊണ്ടുവന്ന്, എന്നിട്ട് അവിടുന്ന് ഷോപ്പിംഗ് ചെയ്തു, അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.